ബോസ്കോ ക്യാമ്പസ് വിഷനിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ലിസി ജെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കോട്ടയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് BA ഫസ്റ്റ് സെമ്മുകാർക്ക് പഠിക്കുവാനുള്ള ജരിതാവിലാപം എന്ന കവിതാഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ജരിതാവിലാപം, എഴുത്തച്ഛൻ. ചോദ്യോത്തരങ്ങൾ. എഴുത്തച്ഛൻ്റെ കാവ്യനീതി ജരിതാവിലാപം എന്ന പാഠഭാഗത്തെ ആധാരമാക്കി പരിശോധിക്കുക. ചെറുതാവിലാപം എന്ന കവിതാഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജരുതയും മക്കളും അവരുടെ നിസ്സഹായ അവസ്ഥയുമാണ് ചെറുതാവിലാപം എന്ന കവിതാഭാഗത്ത് നമ്മൾ പഠിച്ചത്. ജരുത എന്ന് പറയുന്ന പക്ഷി എന്താണ്, സങ്കടപ്പെടുകയാണ്. തനിക്ക് ഈ മക്കളെയും കൊണ്ട് എന്താണ് അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച്, അച്ഛൻ ഈ മക്കളെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് ഇന്ന് ഈ മക്കൾക്ക് അപകടമുണ്ടായത് എന്നൊക്കെ ആര് പറയുന്നുണ്ട്, ജരുത പറയുന്നുണ്ട്. അപ്പം ജരുത എന്താണ് ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് വിളിച്ചപേക്ഷിച്ച് കരയുകയാണ്. അങ്ങനെ ഈ അമ്മയുടെ സങ്കടം കണ്ടിട്ട് മക്കൾ പറയുകയാണ്, അമ്മ എന്താണ് സങ്കടപ്പെടേണ്ട, അമ്മ ഞങ്ങൾക്കൊപ്പം മരിക്കാൻ നിൽക്കണ്ട, കാരണം എന്താണ് അമ്മയ്ക്ക് ഇനിയും സന്താനങ്ങളുണ്ടാവും. അച്ഛൻ തന്നെ എന്താണ് അച്ഛൻ്റെ പ്രയത്നങ്ങളെല്ലാം തന്നെ നിഷ്ഫലമായി പോകും, അമ്മ ഞങ്ങൾക്കൊപ്പം മരിച്ചാൽ, അതുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മക്കൾ പറയുന്നുണ്ട്. അപ്പം മക്കളെയും അതുപോലെ സംരക്ഷിക്കണമെന്ന് അമ്മയും ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ചരിതാവലാപത്തിലെ കവിതാഭാഗം. അപ്പോഴ് നമുക്ക് ആ ചോദ്യത്തെക്കുറിച്ചൊന്ന് നോക്കാം. എഴുത്തച്ഛൻ്റെ കാവ്യനീതി ചരിതാവിലാപം എന്ന പാഠഭാഗത്തെ ആധാരമാക്കി പരിശോധിക്കുക. എപ്പോഴും എന്താണ് എസ്എ ടൈപ്പിൽ ചോദിക്കുന്നതാണ്, എപ്പോഴും എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുത്തച്ഛൻ്റെ കാവ്യനീതി ചരിതാവിലാപം എന്ന പാഠഭാഗത്തെ ആധാരമാക്കി പരിശോധിക്കുക. അപ്പോൾ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ആദ്യം നമ്മൾ ആരെക്കുറിച്ച് എഴുതണം, കവിയെക്കുറിച്ച് എഴുതണം. അപ്പം കവിയെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത് നോക്ക്. വള്ളത്തോൾ എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് പുതു മലയാൻമതൻ മഹേശ്വരൻ. ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് ഒരു മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പുതു മലയാൻമതൻ മഹേശ്വരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? എഴുത്തച്ഛനെയാണ് അറിയപ്പെടുന്നത്. എഴുത്തച്ഛനെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരാണ്? വള്ളത്തോളാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ആ സെൻറ്റൻസ് തന്നെ നമുക്ക് ആദ്യം എഴുതാം. അപ്പം പുതു മലയാൻമതൻ മഹേശൻ എന്ന് മഹാകവി വള്ളത്തോൾ വാഴ്ത്തിയ ഏത് ആരെയാണ്? എഴുത്തച്ഛനെയാണ്. അപ്പം ആ എഴുത്തച്ഛൻ ശരിക്കും ആ വിശേഷണത്തിന് അർഹൻ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠകൃതികളായ ആധ്യാത്മരാമായണവും അതുപോലെ തന്നെ ശ്രീ മഹാഭാരതവും ഉദാഹരണമാണ്. അപ്പം ആധ്യാത്മരാമായണമാണ് ജനപ്രിയതയിൽ ഏറ്റവും കൂടുതൽ എന്താണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ വർണ്ണനയിലും ഭാവ പ്രദർശനത്തിലുമൊക്കെ അനന്യമായ ചാതുര്യമാണ് എഴുത്തച്ഛൻ്റെ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിഹാസ കർത്താക്കളായ കവികൾ ഇതിവൃത്ത ഘടനയിലും അതുപോലെ തന്നെ വർണ്ണനയിലുമൊക്കെ ബിരുദന്മാരായിരുന്നു. അപ്പം ഇവിടെ വർണ്ണനാഭാവ പ്രകാശത്തിന് ഉതകുമ്പോഴാണ് എപ്പോഴും ആരെ ആഹ്ലാദിപ്പിക്കുന്നത്? സഹൃദയർക്ക് ആഹ്ലാദകരമായിട്ടത് ഭവിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള വർണ്ണനകൾ തന്നെയായിരുന്നു ആരുടേതും? എഴുത്തച്ഛൻ്റേത്. അപ്പം വർണ്ണനാരസനീയമാകുന്നത് അത് സന്ദർഭത്തിന് അനുഗുണമായിട്ട് വരുമ്പോഴാണ്. അപ്പം വർണ്ണ്യവസ്തുവിൻ്റെ പ്രതീതി അനുവാചക മനസ്സുകളിൽ ഉളവാക്കുമ്പോൾ അത് എന്താണ് മനുഷ്യൻ്റെ മനസ്സിലെ ഭാവങ്ങളെ എന്താണ് അത് കൂടുതൽ ഉന്മീലനമാക്കുന്നു. അപ്പോൾ ആ വർണ്ണനകളെ എഴുത്തച്ഛൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ജരുതയുടെ വിലാപത്തിൽ കെട്ടിമറിയുന്ന വലിയ വർണ്ണനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജരിതാവിലാപം എന്ന കാവ്യഭാഗത്തിൽ വലിയ വർണ്ണനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കേവലം അതെന്താണ് 38 വരികളിലാണ്, 38 വരികളിൽ ഒതുങ്ങുന്ന ഒരു കവിതാഭാഗം മാത്രമാണ് ജരിതാവിലാപം. ഇവിടെ ജരിതയുടെ വിലാപത്തിൻ്റെ യഥാതഥമായ ചിത്രം ഭാവപൂർണമായിട്ട് ചിത്രീകരിക്കുകയാണ്. അതിലാണ് ഇവിടെ എഴുത്തച്ഛൻ വിജയിച്ചിരിക്കുന്നത്. കാണ്ഡവവനത്തിൽ അഗ്നി പടരുന്ന സമയത്ത്, അപ്പം അഗ്നിഭഗവാനാണ് അവിടേക്ക് എന്താണ് വന്ന് ആ കാണ്ഡവനം മൊത്തവും എന്താണ് അഗ്നിക്കിരയാക്കുന്നത് അല്ലേ. അത് എന്താണ് ഒരു ചെറിയൊരു കാര്യം, ഒരു ചെറിയൊരു കഥയിലൂടെ അത് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ദയാഹീനനായ പിതാവ്, ഇവിടെ ദയാഹീനനായ പിതാവ് ആരാണ്? മന്ദപാലൻ എന്ന് പറയുന്ന തപോനിധിയാണ്.
അപ്പം അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചത് കാരണമാണ് താൻ മക്കളോടൊപ്പം ദുഃഖിക്കാനിടയായതെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം ജരിത എന്ന പക്ഷിയുടെ വിലാപമാണ്. അപ്പം ജരിത എന്ന പക്ഷി പറയുകയാണ്, എന്താണ്, ഒട്ടും തന്നെ ദയയില്ലാത്ത പിതാവ് എന്താണ് ഈ മക്കളെയും തന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് തനിക്ക് ഈ വിഷമമുണ്ടായതെന്നാണ് പറയുന്നത്. അഗ്നി പിടിപെട്ടതുകൊണ്ട് ബാലന്മാർക്ക് പറന്നു പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പം വേദനയോടെ ഇതെല്ലാം തന്നെ നിരീക്ഷിക്കുകയാണ് കുഞ്ഞുങ്ങളാണെങ്കിലും ജരിതയാണെങ്കിലും. അപ്പം കുഞ്ഞുങ്ങളെ ഇപ്പോൾ എന്തു ചെയ്യാനാണ്, എന്തു ചെയ്യും, താൻ എങ്ങനെ ഈ മക്കളെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിലപിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോട് പറയുകയാണ്, അമ്മ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടാലും അമ്മ ഞങ്ങൾക്കൊപ്പം മരിക്കരുത്, ഞങ്ങൾ ചത്താൽ ചത്തു പോകട്ടെ, പക്ഷേ അമ്മ ഞങ്ങൾക്കൊപ്പം മരിക്കാൻ നിൽക്കരുത്, അമ്മ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം. കാരണം എന്താണ്, അമ്മയ്ക്ക് വീണ്ടും സന്താനങ്ങളെ പ്രസവിക്കാൻ കഴിയും. അപ്പോൾ അമ്മ കൂടി ഞങ്ങൾക്കൊപ്പം മരിച്ചാൽ അത് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ സ്നേഹിച്ച് അമ്മ ഒരിക്കലും എന്താണ് മക്കളില്ലാതെ ആകണ്ട, നല്ല ലോകങ്ങൾ മോഹിച്ചാണല്ലോ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. അപ്പം അച്ഛൻ നല്ല ലോകങ്ങൾ മോഹിച്ചാണ് എന്താണ് ജരിത എന്ന പക്ഷിയെ വാം കഴിച്ചതും പുത്രന്മാർ ഉണ്ടായതും. അപ്പം അമ്മ ഞങ്ങൾക്കൊപ്പം മരിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ആ പ്രയത്നത്തിന് എന്താണ് ഫലമില്ലാതെയാകും. അപ്പം മക്കളില്ലാതായാൽ അദ്ദേഹത്തിന് നല്ല ലോകങ്ങൾ കിട്ടില്ല. അപ്പം ഇത്രയും ഒരു അപകടത്തിൽ പെട്ടിരുന്നിട്ട് പോലും മക്കൾക്ക് അമ്മയോടും അച്ഛനോടുമുള്ള സ്നേഹം പ്രകടമാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ജരിത പറയുകയാണ്, ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഒരു എലിമടയുണ്ട്, അപ്പം നിങ്ങൾ അതിനകത്ത് കയറിയിരിക്കണം, അപ്പോൾ ഞാൻ അതിൻ്റെ മുഖം എന്താണ് പൊടി മണ്ണ് കൊണ്ട് മൂടാം, അപ്പോൾ പൊടിമണ്ണ് നീക്കി നിങ്ങൾക്ക് വെളിയിൽ വരാനായിട്ട് കഴിയും. അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണ്, അമ്മേ അതിനകത്ത് വിശന്നും ദാഹിച്ചുമിരിക്കുന്ന എലിയുണ്ട്, എലിക്കാണെങ്കിൽ പറക്കാൻ ചിറകില്ല, നടക്കാൻ കാലുമില്ല, ഇറച്ചി കണ്ടാൽ അത് തീർച്ചയായിട്ടും എന്താണ് എലി ഞങ്ങളെ പിടിച്ച് തിന്നും. ജന്തുക്കളുടെ ഭക്ഷണമായിട്ട് മരിക്കുന്നതിനേക്കാൾ വെന്തുചാവുന്നതല്ലേ അമ്മയെ നല്ലത്, അതാണ് മോക്ഷകരമെന്ന് മക്കൾ അമ്മയോട് പറയുകയാണ്. അതുകൊണ്ട് അമ്മ എന്തു വേണം, ഭർത്താവിനോട് ചേർന്ന് ഉത്തമന്മാരായ സന്താനങ്ങളെ നേടിക്കൊണ്ടാലും ഇത് കേട്ടുകൊണ്ട് ശോകിച്ച് വളരെയധികം വേദനയോടെ ആ അമ്മ കുഞ്ഞുങ്ങളെ നോക്കിയും കരഞ്ഞും പിന്നെ പറക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ കർമ്മഫലത്തെ ശപിച്ചുകൊണ്ട് ജരിത അവിടെ നിന്ന് പറന്ന് പോവുകയാണ്. ആപത്തിൽ പെടുമ്പോൾ ഏതൊരു ജന്തുവും ആത്മരക്ഷ മാത്രമേ കരുതാറുള്ളൂ. എന്നാൽ മാതാവിന് മക്കളോടും മക്കൾക്ക് മാതാവിനോടും പിതാവിനോടുമുള്ള കരുണ പ്രകടമാണ്. അപ്പം പിതാവ് സ്വന്തം സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ് പുത്രജനനത്തിനായിട്ട് ജരിതയെ ഭാര്യയാക്കിയത്. അപ്പം അമ്മ മരിച്ചു പോയാൽ അച്ഛൻ്റെ ഉദ്ദേശം ഫലിക്കാതെ പോകുമെന്നതാണ് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കുന്നത്. അതുതന്നെയാണ് അമ്മയ്ക്കും ദുഃഖകരമാകുന്നത്. അക്കാര്യം എത്ര ഹൃദയദ്രവി ീകരണ സമർത്ഥമായിട്ടാണ് എഴുത്തച്ഛൻ വിവരിച്ചിരിക്കുന്നത്. ആ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കവിതാഭാഗം വിവരിച്ചിരിക്കുന്നതെന്ന്. ആ പറയുന്ന എടുത്തു പറയേണ്ട രണ്ട് വരികളാണ്, ഭർത്താവ് തന്നെ പ്രാപിച്ചുത്തമന്മാരായുള്ള പുത്രന്മാരെയും ലഭിച്ചിടുക മാതാവേ, നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക, ഞങ്ങൾക്കൊപ്പം മരിക്കണ്ട, അമ്മ എന്താണ് വീണ്ടും അമ്മയ്ക്ക് സന്താനങ്ങൾ ഉണ്ടാകും, അച്ഛനൊപ്പം സന്തോഷമായി ജീവിക്കുമെന്ന് മക്കൾ അമ്മയോട് പറയുകയാണ്. അപ്പോൾ ഈ മക്കളുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത് അതിൽ കരുതലാണ്. എന്തുമാത്രം കരുതലുണ്ട്, അത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അത് കേൾക്കുമ്പോൾ തന്നെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മരിക്കാൻ പോകുന്ന അവസ്ഥയിലും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, അവരുടെ നന്മയ്ക്കായിട്ട് മക്കൾ കരുതുന്നു. അപ്പം അമ്മ അത്ര കണ്ട് മക്കളെ സ്നേഹിക്കുന്നു, അവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അമ്മയ്ക്കതിന് കഴിയുന്നില്ല. കാരണം അമ്മയുടെ നിസ്സഹായാവസ്ഥയാണ്. അപ്പം അവിടെ മാതൃവാത്സല്യത്തിൻ്റെ ഇതും അതുപോലെ തന്നെ എന്താണ് മാതാപിതാക്കളോട് മക്കൾക്കുള്ള സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രകടമായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണ് എഴുത്തച്ഛൻ്റെ ജരിതാവിലാപം എന്ന് പറയുന്ന കവിത.